ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പാസിറിസ് പാർക്കിലാണ്. ഇവിടെ കയറുമ്പം തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ നിറയെ പൂക്കളാണ്. വയലറ്റും വൈറ്റും കളറിലുള്ള ഒരുപാട് പൂക്കൾ ഇവിടെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. എന്ത് ഭംഗിയാ നോക്കിയാൽ കാണാൻ. നിങ്ങൾക്ക് ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് ഇട്ടത്. ഇവിടെ നിങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. സൈക്ലിംഗ് ചെയ്യുക, സ്കേറ്റിംഗ് ചെയ്യുക, പിന്നെ ഫിഷിംഗ് ചെയ്യാം, വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ക്യാമ്പിംഗ് ചെയ്യാം. ഇവിടുത്തെ പ്ലേ ഏരിയ തന്നെ അത്യാവശ്യം വലിയ പ്ലേ ഏരിയ ആണ് കേട്ടോ. ഈ പാർക്ക് ബീച്ചിനോട് ചേർന്നിരിക്കുന്ന ഒരു പാർക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ഫുൾ ബീച്ചും മറ്റേ സൈഡ് മാംഗ്രൂവ് ഫോറസ്റ്റും ആണ്. പിന്നെ ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത, ഈ ബീച്ചിൽ നിങ്ങൾക്ക് സൺറൈസും കാണാം, സൺസെറ്റും കാണാം. ഇവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതാ അവിടെ ഒരു ഷിപ്പ് യാർഡ് ഉണ്ട്. ഇത് ചാമ്പനീസ് റിവർ ആണ് കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡിലും കണ്ടൽ മരങ്ങളാണ്. അപ്പോൾ ഈ റിവർ എൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ട്, ഇവർ ഈ ഇത് നോക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായില്ലേ. അപ്പോൾ നമുക്കിവിടെ വരുവാണെങ്കിൽ ഹോഴ്സ് റൈഡ് ചെയ്യാം, പിന്നെ നമുക്കിതിന് ഫീഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പോണ്ടേ. ഇതുപോലെയുള്ള കോഴികളെ ഓരോ പാർക്കിലൊക്കെ കാണലുണ്ട്. കാട്ടുകോഴിയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളിവിടെ വന്ന സമയത്ത് എല്ലാതും ഓപ്പണൊന്നുമല്ല, ചില ഏരിയ ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല മക്കളെ, അടിപൊളി സൺസെറ്റ് ആയിരുന്നു കേട്ടോ അവിടെ. നല്ല അടിപൊളി സൺസെറ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ കാറ്റ് നല്ല കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ തെങ്ങോലയൊന്നും മര്യാദയ്ക്ക് ഇളകാത്തത്. പക്ഷെ എന്നാലും നല്ല ഭംഗിയില്ലേ കാണാനേ.